പ്രവർത്തനം 3-3 സൂര്യനെ വരക്കാം. കുന്നുകൾക്കിടയിലൂടെ കാണാവുന്ന തരത്തിൽ സൂര്യനെ വരച്ച് ചേർക്കാം. ഇത്തരത്തിൽ നമുക്ക് സൂര്യനെ വരച്ച് ചേർക്കാം. ഇതിനുവേണ്ടി വൃത്തം വരക്കുന്ന ടൂളാണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, ഇവിടെ എലിപ്സ് എന്ന ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ സൂര്യനെ വരക്കാൻ കഴിയും. എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഈ വരച്ചത് വേണ്ട, അതില്ലെങ്കിൽ ഇതിനേക്കാൾ വലിപ്പ വ്യത്യാസം വരുത്തണമെങ്കിൽ, തെറ്റിയാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം മറ്റു പല സോഫ്റ്റ്വെയറുകളും ഉള്ളതുപോലെ അൺഡു എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ കൺട്രോൾ സെറ്റ് അമർത്തിയാലും മതി, നമുക്ക് കൃത്യമായിട്ട് അതൊന്ന് വരച്ചു ചേർക്കാം. ഞാനിവിടെ അത് കൃത്യമായി വരച്ചു ചേർത്തിട്ടുണ്ട്. പ്രവർത്തനം 3-4, പുഴ വരക്കാം. ഇനി പുഴയുടെ ഭാഗം വരച്ചു ചേർക്കാം. നോക്കൂ, ചിത്രത്തിലുള്ളതുപോലെ നമുക്ക് രണ്ട് വരകൾ വരച്ചു ചേർക്കണം. ഇവിടെ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് പുഴയുടെ അരികുകൾക്ക് വര നൽകാൻ കഴിയും. നമുക്കിവിടെ ഇത് വരക്കുന്നതിനിടെ ഈ മലയുടെ ഈ കുറച്ചു ഭാഗം നമുക്കിവിടെ എറേസർ ഉപയോഗിച്ച് മായ്ച്ചു കളയാം. ശേഷം നമ്മളിവിടെ ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നു. ബ്രഷ് ടൂൾ ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് വരക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വരയുടെ വണ്ണം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വരയുടെ വണ്ണം കൂടുതലാണ്, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ സെറ്റ് അല്ലെങ്കിൽ അൺഡു എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. അതിനുശേഷം താഴെ ഈ ബ്രഷിൻ്റെ വണ്ണം നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ രണ്ടാമത്തെ വണ്ണം സെലക്ട് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ രണ്ട് ഭാഗങ്ങളായിക്കൊണ്ട് ആ പുഴ ഇവിടെ വരച്ചു ചേർത്തു. പ്രവർത്തനം 3-5, വീട് വരക്കാം. താഴെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കുന്നുകളുടെ അടിവാരത്തൊരു വീട് വരച്ചു നോക്കൂ. ഇതാ, ഇത്തരത്തിലൊരു വീടാണ് നമുക്ക് വരക്കാനുള്ളത്. ഇതിനുവേണ്ടി പോളിഗൺ ടൂൾ ഉപയോഗിച്ച് വീടിൻ്റെ ഓരോ ഭാഗവും വരക്കാം. വരക്കുന്ന രൂപത്തിൽ മൂലകൾ വരുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താണ് ആകൃതി രൂപപ്പെടുത്തേണ്ടത്. പോളിഗൺ ടൂൾ ഉപയോഗിക്കുമ്പോൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ വലതു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കണം. ചതുരം വരക്കുന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് വാതിൽ വരക്കാൻ കഴിയും. നമുക്കതൊന്ന് വരച്ചു നോക്കാം. ഇവിടെ ഇതാണ് പോളിഗൺ ടൂൾ. പോളിഗൺ ടൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വീടിൻ്റെ ചിത്രം വരയ്ക്കേണ്ട ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ 1 എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് സൂം ചെയ്ത് ലഭിക്കും. ഇനി നമുക്ക് പോളിഗൺ ടൂൾ ഉപയോഗിക്കാം. പോളിഗൺ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു പോയിന്റ് നമുക്കിവിടെ ലഭിച്ചു. വീണ്ടും ഇവിടെ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്തു, വീണ്ടും ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തു, വീണ്ടും ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു ഭാഗം അവസാനിക്കും. വീണ്ടും നമുക്ക് ഈ ഒരു സൈഡ് കൂടി ഇതേപോലെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരച്ചു. വീണ്ടും ഇവിടെ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്തു, വീണ്ടും ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത്രയും ഭാഗം അവസാനിപ്പിച്ചു. നമുക്കിവിടെ ലൈൻ ടൂൾ ഉപയോഗിച്ച് ബാക്കി പൂർത്തിയാക്കാം. ലൈൻ ടൂൾ ഉപയോഗിക്കുന്നു. ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഇവിടെ ഒരു വര, വീണ്ടും ഇങ്ങോട്ടൊരു വര, അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു വരയും വരക്കുന്നു. ബാക്കിലേക്ക് ഇത്തരത്തിലൊരു വര വരച്ചുകൊണ്ട് ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പൂർത്തിയാക്കാം. ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വീടിനൊരു വാതിൽ വരക്കാൻ കഴിയും. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വീടിനൊരു വാതിലും നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിൽ കളർ പെയിൻറ് 1 എന്ന ഒരു പേര് നൽകി സേവ് ചെയ്യുന്നു. ഏറ്റവും മുകളിലായി കളർ പെയിൻറ് 1 .png എന്ന് വന്നത് ശ്രദ്ധിക്കുക.